പുതിയ നൈറ്റി ഒക്കെ തയ്ച്ചിട്ട് ഞാൻ വന്നു. എങ്ങനെയുണ്ടോ, ഇഷ്ടമായോ നിങ്ങൾക്ക് ഹക്കോബായുടെ എക്സ്ട്രാ വെച്ചിരിക്കും? ശരിക്കും ഈ റൗണ്ട് ഇങ്ങനെ ഇറങ്ങി വരണമായിരുന്നല്ലേ. ഞാൻ 10:30 കൂട്ടുകാരെ, സാലി റോസ് ചാനലിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നലെ വെട്ടിവെച്ചിരുന്ന നമ്മുടെ നൈറ്റിയുടെ ഫ്രണ്ട് പാർട്ട് രണ്ടായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തല്ലോ. അവിടെ ഞാനൊരു ഹക്കോബായുടെ പീസ് വെച്ച് തിരിച്ച് വെക്കാൻ പോവാം ഈ ഒരു ഷേപ്പിൽ. അതിൻ്റെ അളവ് എന്നോട് ആരാണ്ട് ചോദിച്ചിരുന്നില്ലേ. അയ്യോ, ഞാനതങ്ങ് കറക്റ്റ് മറന്നുപോയി, നോക്കണമായിരുന്നു. ഞാനും വിട്ടുപോയി, പിന്നെ 2 ദിവസം കഴിഞ്ഞില്ലേ. അപ്പം ഞാൻ ഈ രണ്ടിലും തയ്ക്കാൻ, നെക്ക് തയ്ക്കാനുള്ള അടയാളം കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണത്തില്ലെന്ന് തോന്നുന്നില്ലേ. ആ മറു അപ്പുറത്തെ വശത്താണ് ശരിക്കും വരച്ചേക്കുന്നത്, അതിൻ്റെ മറുഭാഗമായത്. അപ്പോൾ ഇതിലോട്ട് പതിച്ചടിച്ചത്. പക്ഷേ അത് അടിക്കുമ്പോൾ നിങ്ങൾ നോക്കണം, നമ്മൾ ആദ്യം കൊടുത്തിരുന്ന കറക്റ്റ് അളവ് വെച്ച് വേണം നെക്ക് അടിക്കാനായിട്ട്. അപ്പോൾ ഹക്ക നോക്കിക്കുക, മോശം വശത്തോട്ടാണ് ഹക്കോബാ തുണിയുടെ നല്ല വശം ഫേസ് ചെയ്താൽ വെച്ചേക്കുന്നത്. എന്നിട്ടാണ് നമ്മൾ ആ കറക്റ്റ് കഴുത്തിലൂടെ നമുക്ക് തയ്ച്ച് പോകാം. തിരക്കുന്ന വെക്കല്ലേ, കഴുത്തൊക്കെ തയ്ക്കുമ്പം നല്ലപോലെ ശ്രദ്ധിച്ച് വേണം തയ്ക്കാൻ. ഒട്ടും തിരക്കൊക്കെ വെക്കാതെ ആ റൗണ്ട് ഷേപ്പൊക്കെ നമുക്ക് കറക്റ്റ് കിട്ടണമെങ്കിൽ ശ്രദ്ധിച്ച് തയ്ക്കുക. നമുക്കെന്നിട്ട് ഇത് മറിച്ചിടണം. മറിച്ച് ഇടാം. അതിന് മുമ്പ് അത്രയും ഭാഗം കഴുത്ത് കട്ട് ചെയ്ത് മാറ്റാം. ഒരു 1/4 ഇഞ്ച് 1/2 ഇഞ്ചിന് ഇടയ്ക്ക് ഇട്ട് വെച്ച് നമുക്ക് ആ വളവുള്ള ഭാഗത്തെല്ലാം ഓരോ കട്ടിട്ട് കൊടുക്കാം. സ്റ്റിച്ചിൽ ചെന്ന് മുട്ടാതെ ഇട്ട് കൊടുത്തിട്ട് മറിച്ചിട്ടു. മറിച്ചിട്ടിട്ട് ഞാൻ ചെയ്യുന്നത് നിങ്ങൾ നോക്കിക്കേ, ഏത് എങ്ങോട്ടാണ് വെക്കുന്നത് നോക്കിയാൽ, നൈറ്റി പീസിലേക്ക് ആ തയ്യൽ തുമ്പ് വരത്തക്ക രീതിയിൽ വെച്ചിട്ട് നമ്മളൊന്ന് പതിച്ചടിച്ചു കൊടുക്കും. എന്തിനാണെന്നറിയാവോ, അങ്ങനെ ചെയ്താൽ എളുപ്പത്തിൽ ഇത് മറിഞ്ഞു വീഴും, അങ്ങോട്ട് നല്ലതായിട്ട് നമുക്ക് കിട്ടും. അതിന് വേണ്ടിയാണ് അത്. ഇതിനകത്തൊരു ലൈറ്റുണ്ട് ഈ ഇതിൻ്റെ, ആ ലൈറ്റ് ഉള്ളതുകൊണ്ട് കണ്ടോ ഭയങ്കര റിഫ്ലക്ഷനാണേ. അതൊന്ന് കാണാതിരിക്കാൻ ഞാൻ എന്നതല്ല സൂത്രം വെച്ച് അടച്ചിട്ടും ശരിയാകുന്നില്ല. അടച്ചു എന്നിട്ട് അത് താഴോട്ട് ചാടിപ്പോരും. ആ ലൈറ്റും നമ്മുടെ ഈ അല്ലാത്ത ലൈറ്റും കൂടെ ക്യാമറയുടെ വരുമ്പോൾ ഉള്ള വെട്ടവും കൂടെ വരുമ്പോൾ ഉണ്ടല്ലോ ഒരു റിഫ്ലക്ഷൻ പോലെ. അപ്പോൾ ക്ലിയറായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, അതൊരു വലിയ പ്രശ്നമാണ്. ഇനി വല്ല സെല്ലോ ടേപ്പും വെച്ച് ഒട്ടിച്ച് നോക്കണം. ഇപ്പോൾ കണ്ടോ കഴുത്ത് നല്ലതായിട്ട് മറിഞ്ഞ് വീണില്ലേ, നല്ലപോലെ തിരിച്ചു വന്നു. ഇനി നമുക്കിത് പതിച്ചടിക്കാം. ഇപ്പം അടിക്കണം എന്നില്ല, പിന്നീട് നമുക്ക് നെക്കൊക്കെ തമ്മിൽ ചേർത്ത് ഷോൾഡർ ചേർത്തതിന് ശേഷം ചെയ്യാം. ഇനി അടുത്ത പീസും. എന്നിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യണേ, ഇത് തയ്ച്ച് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ അരികൊന്ന് അടിക്കാൻ മറക്കല്ലേ. ഹക്കോബാ തുണിയുടെ അരിക് അകത്തോട്ട് മടക്കി നമ്മുടെ നൈറ്റി പീസിലേക്ക് ചേർക്കുന്ന കാര്യം മറക്കരുത്. അത് ചെയ്തിട്ട് വേണം നമുക്ക് ബാക്കി നെക്ക് കൂട്ടിപ്പിടിപ്പിക്കാൻ, നെക്കല്ല ഷോൾഡർ കൂട്ടിപ്പിടിപ്പിക്കാൻ. രണ്ടാമത്തെ പീസും ഞാൻ ആ അതേ ഇതിലൂടെ ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. ഞാൻ ഒരുപാട് ഈ ഭാഗം വിട്ട് കളയുന്നില്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ തുടക്കക്കാരുണ്ട്, എനിക്കറിയാം തുടക്കക്കാർ ഇഷ്ടം പോലെ ഉണ്ടെന്ന്. ഇപ്പോഴും ബ്ലൗസ് കാണിച്ചു തരാമോ ചുരിദാർ കാണിച്ചു തരാമോ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഈ സൈഡും കൂടെ ഞാനങ്ങ് അടിക്കുക. എന്തിനാണെന്നറിയാവോ, അടിച്ചിട്ട് തിരിച്ച് മറിച്ചിടുകയാണെങ്കിൽ നമുക്ക് അത് ഈ ഹുക്ക് വെക്കുന്ന ഭാഗമാണ്. അപ്പം പ്രത്യേകിച്ച് ഒരു പടി പിടിപ്പിക്കേണ്ട കാര്യമില്ല. ഹക്കോബയുടെ തുണിയുടെ കട്ടിയുള്ളത് കൊണ്ട് നമുക്കവിടെ നല്ലതായിട്ട് കിട്ടുകയും ചെയ്യും, നല്ല വൃത്തിയായിട്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ പതിച്ചെടുത്ത് എടുത്തിട്ട് തിരിച്ച് ഞാൻ മുമ്പത്തെ പോലെ തന്നെ പതിച്ചടിക്കുകയാണേ. ഇപ്പോഴും ഞാൻ അടിക്കുന്നത് വെള്ള തുണിയിലല്ല, ഈ നൈറ്റി പീസിലാണ് കേട്ടോ. കൃത്യമായിട്ട് നമുക്കതങ്ങ് പതിച്ചടിക്കാം. ഞാനങ്ങ് താഴെ വരെ പതിച്ചടിച്ചിട്ടില്ല, നെക്കിൻ്റെ ഇങ്ങനെ അറ്റം വരെ തുമ്പ് വരെ അടിച്ചിട്ടുള്ളൂ. എന്നിട്ട് നമുക്കതവിടെ ഒന്ന് എന്തെങ്കിലും ഒരു വസ്തു വെച്ച് നല്ലപോലെ ഇട്ട് അവിടെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ അതും അതിൻ്റെ പണി കഴിഞ്ഞു. ആ പോയിൻ്റ് ആയിട്ടുള്ളടവേ നല്ലപോലെ ഒന്ന് ആക്കി എടുത്ത് എടുക്കണം, എന്നാലേ വൃത്തിക്കിരിക്കത്തുള്ളൂ. ഞാനവിടെ ഒന്ന് അടിച്ചുകൊടുത്തേ, അപ്പം നല്ല ബലത്തിനും ഫിറ്റായിട്ടും ഇരിക്കും. ഹുക്ക് വെക്കേണ്ട ഭാഗമല്ലേ അത്, ഒരു ഹുക്ക് വെക്കണ്ടേ, അല്ലെ രണ്ട് ഹുക്ക് കഷ്ടിച്ച് വെക്കാനുള്ള വലിപ്പമേ ഉള്ളൂ. ഞാൻ 10:30 അല്ലേ എടുത്തേക്കുന്നേ. ഇപ്പോൾ ഈ ഹക്കോബാ തുണി വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി 11 ഉണ്ടായിരുന്നെങ്കിൽ ആ ഹക്കോബായുടെ താഴേക്ക് ഒരു ഇച്ചിരി നല്ല ഷേപ്പ് കിട്ടിയേനെ, ചെയ്യാൻ പറ്റിയില്ല. ഇനിയും ഹുക്കിൻ്റെ പടി വെക്കുന്ന പീസല്ലേ ഈ വശത്തേത്, അതിലോട്ട് നമുക്ക് ഈ തുണിയുടെ തന്നെ ഒരു ചെറിയ പീസ് എടുത്ത് ഒരു 3 ഇഞ്ചിൻ്റെ പീസ് എടുത്തിട്ട് നമ്മൾ സാരി ബ്ലൗസിന് ഹുക്ക് വെക്കുന്നത് അറിയത്തില്ലേ, അതുപോലെ ഫ്രണ്ട് ഓപ്പൺ നൈറ്റിക്ക് ചുരിദാറിനൊക്കെ ഞാൻ പടി പിടിപ്പിക്കത്തില്ലേ, അതുപോലെ തന്നെ. എന്നിട്ട് നമുക്കിത് ഒന്ന് മടക്കി ഒന്നുകൂടെ മടക്കി അടിക്കാം. മടക്കി അടിക്കുമ്പം ഈ കഴുത്തിൻ്റെ അവിടെ വരുമ്പം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, അടിച്ചു പോകരുത്. അവിടെ വന്നിട്ട് ആ പടി അകത്തോട്ട് മടക്കി
ഫിനിഷ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, കണ്ടോ? അവിടെ നമുക്ക് വേണമെങ്കിൽ രണ്ട് ഹുക്കൊക്കെ, ഹുക്കിൻ്റെ വള്ളി കൂടെ വേണേൽ ഇപ്പം രണ്ടെണ്ണം അങ്ങ് പിടിപ്പിച്ച് വെച്ചേക്കാം, എങ്കിൽ ആ വള്ളി പ്രത്യേകിച്ച് തയ്ക്കേണ്ട ആവശ്യം വരത്തില്ല. അങ്ങനെ രണ്ട് വി പോലെ കൊടുക്കുവാണേ. ഇതൊക്കെ നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിചാരിക്കുക. രണ്ട് പ്രാവശ്യം ഞാൻ തയ്ക്കും, അല്ലെങ്കിൽ മൈറ്റി ആയതുകൊണ്ട് അഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ആ വി പോലത്തെ രണ്ട് പ്രാവശ്യം തയ്ക്കും. ഇനി ബാക്ക് പീസ്, ബാക്ക് പീസ് ഞാൻ എപ്പോഴും പറയില്ലേ, ചുരി നൈറ്റിയുടെ ബാക്ക് പീസ് രണ്ട് തുണി വെച്ച് നമ്മൾ എന്തെങ്കിലും ലൈനിങ് തുണി വെച്ച് അടിക്കുകയാണെങ്കിൽ വൃത്തിയുമുണ്ട്, നൈറ്റി കേടാകാതിരിക്കുകയും ചെയ്യും. എനിക്കിപ്പം തുണി ഉണ്ടായിരുന്നു 3.5 മീറ്ററിൻ്റെ കട്ട് പീസ് അല്ലായിരുന്നു, എനിക്കിപ്പോൾ 1.5 മീറ്റർ മിച്ചം തുണി ഉള്ളത് കൊണ്ട് ഞാൻ അതേ തുണി തന്നെ വെച്ച് ഒരു പീസ് കണ്ടിച്ചെടുത്തിട്ട് നല്ലത് രണ്ട് തുണിയുടെയും നല്ല ഭാഗം ഫേസ് ചെയ്ത് ഞാൻ ആ കഴുത്ത് അതിൽ അടിച്ചെടുക്കുക. കഴുത്ത് അടിച്ചെടുത്തിട്ട് നമുക്ക് മുമ്പ് ചെയ്തതുപോലെ ചെയ്താൽ മതിയല്ലോ, അപ്പം വൃത്തിയായിട്ടിരിക്കും. ഞാനൊരു ഒരു കാര്യം ചോദിച്ചോട്ടെ, ഞാനിതൊക്കെ വലിയ കാര്യമായിട്ട് ഇടുന്നുണ്ട്, നിങ്ങൾ എത്ര പേര് നൈറ്റ് തുണി എടുത്തു തയ്ക്കാൻ തുടങ്ങി ഒന്ന് എനിക്ക് ഈ നമ്മുടെ വീഡിയോയുടെ അടിയിലൊന്ന് കമൻറ്റ് തരണേ. എത്ര പേര് ഇന്ന് കട്ട് ചെയ്തോന്നൊക്കെ എനിക്ക് അറിഞ്ഞാൽ മതി. നൈറ്റ് തുണി എടുത്ത് കട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ, ഇതും അതിന് മുമ്പത്തേതും എല്ലാം ഏറ്റവും എളുപ്പത്തിൽ തയ്ക്കാൻ പറ്റുന്ന നൈറ്റികളാണ്. ഇതിന് മുമ്പിട്ടേക്കുന്ന രണ്ടും ഏറ്റവും എളുപ്പം, ഇതും എളുപ്പമാണ്. ഞാൻ പിന്നെ ഇങ്ങനെ ലൈനിങ് തുണിയൊക്കെ വെക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്കൊരു ഒരു ചെറിയ സംശയമല്ലോ എന്ന് തോന്നിയാലേ ഉള്ളൂ, അല്ലാതെ എല്ലാം ഒരുപോലെയാണ്. ഒന്ന് തയ്ച്ച് കഴിയുമ്പോൾ ഏതാണ്ട് അതേ മെതേഡ് തന്നെയാണ് കേട്ടോ. അപ്പം ശ്രമിക്കണം, എല്ലാവരും ശ്രമിക്കണം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് തയ്ക്കാം, നിങ്ങളുടെ അമ്മമാർക്ക് തയ്ച്ചു കൊടുക്കാം, നിങ്ങളുടെ സഹോദരങ്ങൾക്ക് ഒക്കെ നിങ്ങൾക്കിത് തയ്ച്ചിടാൻ പറ്റും. നല്ല നൈറ്റികൾ നമുക്ക് സ്വന്തമായിട്ട് തയ്ക്കുമ്പം നല്ല സന്തോഷമല്ലേ. കണ്ട, കഴുത്ത് റെഡിയായി. ഇതും ഞാനിപ്പം പതിച്ചടിക്കുന്നില്ല, ഷോൾഡർ പിടിപ്പിച്ചതിന് ശേഷം അടിക്കത്തേ ഉള്ളേ. അപ്പോൾ ബാക്കി കഴുത്ത്, ഫ്രണ്ട് കഴുത്ത് റെഡി, ഷോൾഡർ കൂട്ടിച്ചേർക്കാം. നിങ്ങൾ കണ്ടല്ലോ, നല്ല വശത്തേക്ക് രണ്ടിൻ്റെയും നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഇതൊന്ന് ശ്രദ്ധിക്കണേ. ഈ രണ്ട് ഭാഗം നല്ല കറക്റ്റായിട്ട് വെച്ചിട്ട് ഞാൻ എന്നാ ചെയ്യുന്ന നോക്കി, ബാക്ക് പാർട്ടിൻ്റെ ലൈനിങ് തുണിയെ നേരെ വെച്ചു. കണ്ടോ നിങ്ങൾ, ബാക്ക് പാർട്ടിൻ്റെ നമ്മൾ മടക്കി വെച്ചിരുന്ന ലൈനിങ് തുണി നേരെ വെച്ചിട്ട് ഈ ജോയിൻറ്റ് കറക്റ്റ് പിടിച്ചുകൊണ്ട് മുകളിലൂടെ തിരിച്ചു വെച്ചു. എന്നിട്ട് നമ്മൾ രണ്ടടുപ്പം കടിക്കും. അപ്പോൾ നമുക്ക് ഈ തയ്യൽ തുമ്പൊന്നും വെളി വരാതെ നല്ല ഭംഗിയായിട്ടിരിക്കും, നല്ല സൂപ്പർ സൂപ്പറായിട്ട് നമുക്ക് ഷോൾഡറൊക്കെ ഇരിക്കും. ബാക്കി രണ്ടാമത്തേടെ തയ്ക്കാവേ, ഒന്നുകൂടെ നോക്കിക്കോ. ഇത് രണ്ടും നമ്മൾ ചേർത്ത് വെച്ചു, കണ്ടോണേ, ബാക്ക് പാർട്ടിലേക്ക് ഫ്രണ്ട് പാർട്ട് ചേർത്ത് വെച്ചു. അവിടെ കറക്റ്റായിട്ട് ഇവിടെ പിടിക്കണം, എന്നിട്ട് അടിയിലത്തെ ലൈനിങ് തുണിയെ മുന്നോട്ട് ഇങ്ങ് കൊണ്ടുവരിക. അവിടെ തള്ളവരല കൊണ്ട് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്നിട്ട് രണ്ടടിപ്പടിക്കും. അപ്പോൾ തുണി 4 പീസും തെന്നിപ്പോകാതെ നിൽക്കണം. എന്നിട്ട് നമുക്ക് രണ്ടായിട്ട് അടിച്ചെടുത്തിട്ട് ആ കോർണറിൽ എക്സ്ട്രാ നിൽപ്പുണ്ടല്ലോ അത് കട്ട് ചെയ്ത് കളയണം. ഇവിടെ അല്ല ഇത്, എന്നിട്ട് നമ്മൾ തുറന്നു നോക്കുക എങ്ങനെയുണ്ട്. കണ്ടോ നല്ലതായിട്ടല്ലേ ഇരിക്കുന്നേ. ഇതിവിടെ കാണിക്കാം, കണ്ടോ. ഇനി നമ്മൾ, ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഇതിന് ശേഷമാണ് ഞാൻ ഫ്രണ്ട് കഴുത്ത് പതിച്ചടിക്കുന്നത്. അങ്ങനെ ചെയ്തു പോരുക. കണ്ടോ, എന്നിട്ടത് ഷോൾഡറിലോട്ട് കൂടെ കൂട്ടി നമ്മൾ ചേർത്താണ് തയ്ക്കുന്നത്. ഷോൾഡർ കറക്റ്റായി വന്ന കണ്ടോ, ഒരു തുമ്പൊന്നും ഇല്ലാതെ നല്ല വൃത്തിയായി രണ്ട് വശവും. ഇവിടം കൂടെ ഞാൻ അങ്ങനെ ഒന്ന് തയ്ച്ചെടുക്കട്ടെ. ഇതുവരെ ഞാൻ വെള്ള നൂലിട്ടാണ് തയ്ച്ചത്, ഇനിയും നൂല് മാറ്റി നമുക്ക് ഈ നൈറ്റിയുടെ കളറുള്ള ഒരു മെറൂൺ ഷെയ്ഡ് എടുത്ത് വേണം ബാക്കി ഭാഗം തയ്ക്കാൻ. ബാക്കി അല്ലെ വെള്ള നൂലിട്ട് തയ്ക്കാൻ പറ്റുകയല്ലോ. ഇനിയും നമ്മൾ നോക്കിക്കേ, നമ്മുടെ യോക്ക് പാർട്ട് ശരിയായി, യോക്ക് പാർട്ട് ശരിയായി. കണ്ടോ, ഞാൻ പറഞ്ഞ ഒരു ചെറിയ പ്രോബ്ലം നിൽക്കുന്നില്ലേ ഇപ്പം. കണ്ടോ കഴുത്ത് നല്ലതായില്ലേ, ചെറിയ എൻ്റെ മനസ്സിന് തോന്നുന്നു ആ യു ഷേപ്പ് ഇവിടെ വരുമ്പം കട്ടായിപ്പോവും അടിയിൽ നിന്ന്.
അതില്ലായിരുന്നു എങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരുന്നേനെന്ന് എനിക്ക് തോന്നുന്നു. ചുടൻ വേറൊരു രീതി ചെയ്താൽ മതി. എപ്പോഴും നമ്മൾ ലൈനിങ് തുണി ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാവോ, ലൈനിങ് തുണികളും ലൈനിങ് തുണിയും നല്ല തുണിയും ചേർത്ത് ഒന്ന് അടിച്ച് വെക്കണം. നമ്മളല്ലെങ്കിൽ ഞുറി പിടിപ്പിക്കാൻ വരുമ്പോൾ നമുക്ക് തെന്നി വെക്കണം. അതുകൊണ്ട് ബാക്ക് പാർട്ട് കൂടെ ഒന്ന് അടിച്ച് വെച്ചിട്ട് അടിച്ച് വെക്കുകയും ചെയ്യണം. അതിൻ്റെ സെൻട്രൽ ഭാഗം നടുക്കൊരു കട്ട് വിട്ട് വെക്കണം മറക്കാതെ, കേട്ടോ. അവിടെ കറക്റ്റ് ആയിരിക്കണം, എങ്കിലേ നമുക്ക് തുല്യ അളവിൽ ഞൊറിവൊക്കെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി നമ്മുടെ അടുത്ത പണി എന്ന് പറയുന്നത് ഇങ്ങനെ ഷോൾഡറിലോട്ട് സ്ലീവ് പിടിപ്പിക്കണം. അതാണ് നമ്മുടെ പണി. വെട്ടിക്കളയാനും ഒന്നുമില്ല, നമ്മുടെ സ്ലീവിൻ്റെ രണ്ട് തുണി എടുക്കാം. നല്ല ഭാഗത്തല്ലേ ഞാൻ വരച്ചത്, അതുകൊണ്ട് വര ഇങ്ങനെ കാണുന്നേ. തൂത്ത് കളഞ്ഞാൽ മതി, ചോക്കല്ലേ. കയ്യ് ഒരു കാലിഞ്ച് മടക്കി, ഒരു മുക്കാലിഞ്ച് ഒന്നുകൂടെ മടക്കി നമുക്കൊരടുത്തടിച്ച് രണ്ടാമത്തെ പീസും കൂടെ അതുപോലെ തന്നെ ചെയ്യുന്നു. തുടക്കക്കാരൊക്കെ തയ്യ സ്റ്റിച്ചിങ് നന്നായിട്ട് നോക്കണം, ഓരോ ഭാഗവും നോക്കി മനസ്സിലാക്കിയും വേണം ഓരോന്നോരോന്നായിട്ട് ചെയ്യാനായിട്ട്. അറിയാവുന്നവർ സ്കിപ്പ് ചെയ്ത് വിട്ടേക്കുക. ഇനി നമ്മൾ ഈ പീസിലേക്ക് ആദ്യം, നമ്മൾ ഇതിന് മുമ്പ് തയ്ച്ചതിന് ഇങ്ങനെ അല്ല തയ്ച്ചത്, ഓർമ്മയുണ്ടല്ലോ. ഇതങ്ങനല്ല, ഞാൻ എന്താ ചെയ്തെന്ന് നോക്കിയോ, സെൻട്രൽ ഭാഗം തമ്മിൽ ചേർത്ത് വെച്ചിട്ട് വേണം എൻ്റെ എങ്ങനെയുണ്ടെന്ന് നോക്കാൻ. ഇവിടെ നിങ്ങൾ നോക്കിക്കാൻ, നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഞാൻ ഇത് കട്ട് ചെയ്തപ്പോഴും ഒരു ഇഞ്ച് കൂടുതൽ എടുത്തായിരുന്നു നമ്മുടെ ആംഹോൾ ഡെപ്ത് താഴേക്ക്. ഏതിനാ, ബോഡി പാർട്ടിൻ്റെ യോക്ക് പാർട്ടിന് ഒരു ഇഞ്ച് കൂടുതൽ എടുത്തതിനാ, ഈ ഷോൾഡർ അടിച്ച് പോകുമ്പം നമുക്ക് കുറവ് വരാതിരിക്കാൻ വേണ്ടി. അതുകൊണ്ട് ഇത് ഇച്ചിരി കൂടുതലാണ്, ഒരു കാലിഞ്ച് എക്സ്ട്രാ നിൽക്കുന്ന, കണ്ടോ. ഇനി രണ്ടാമത്തെ പാർട്ടും അതുപോലെ തന്നെ നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് വൃത്തിയാക്കിയിട്ട് അടുത്ത സ്ലീവ് വെച്ച് കൊടുക്കാം. ഈ സ്ലീവിൻ്റെ കൈക്കുഴിയൊന്നും പെട്ടുന്നില്ല, കേട്ടോ. ഈ സ്ലീവ് ഒരു പ്രത്യേകതര സ്ലീവാണ്, കൈക്കുഴി ഫ്രണ്ട് കയറ്റി എടുക്കുന്ന ഒന്നുമല്ല. എന്നിട്ട് നമ്മൾ ഫ്രണ്ട് പാർട്ട് ചേർത്ത് വെച്ചിട്ട് രണ്ട് വശത്തൊന്നും തയ്ച്ച് വരുന്നു. അതുപോലെ തന്നെ ഒരടിപ്പ് ഇവിടെ അടിക്കുന്നുള്ളത് ശ്രദ്ധിച്ചായിരുന്നു നിങ്ങൾ. ബാക്കി നമ്മൾ മേൽ ഇതിൻ്റെ പുറത്ത് നമ്മൾ ടോപ്പ് സ്റ്റിച്ചായിട്ട് കൊടുക്കും ഇത് കഴിഞ്ഞ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒറ്റ അടിപ്പ് അടിച്ചിരിക്കുന്നത്. ടോപ്പ് സ്റ്റിച്ച് രണ്ടെണ്ണം വരും, അപ്പം നല്ല ഭംഗിയാണ് കാണാൻ. അങ്ങനെയാണ്, അപ്പോൾ നല്ല സ്ട്രോങ് ആയിരിക്കുകയും ചെയ്യും. തുണി മിഞ്ചി പോയാലും നമ്മുടെ സ്റ്റിച്ച് പോകില്ല. അപ്പം നമ്മുടെ പണി ഇത്രയുമായി. നമ്മളിനിയും നോക്കിക്കുക എങ്ങനെയാണ് ബാക്ക് പാർട്ടിൻ്റെ ഷേപ്പ് നോക്കിക്കുക എങ്ങനെയാണ്. ബാക്ക് പാർട്ട് യോക്ക് പാർട്ട് അത് സ്ലീവുമായി. എന്നിട്ട് നമ്മൾ കണ്ടോ ഒരു കാലിഞ്ച് വീതം ഒരു ഇച്ചിരി എക്സ്ട്രാ, ഞാൻ ഒരു ഇഞ്ച് കൂട്ടിയെടുത്തില്ലേ, അതിലൊരു കാലിഞ്ച് കൂടുതലുണ്ടായിരുന്നു. ഇനിയും നമ്മൾ നമ്മുടെ സ്കേർട്ട് പാർട്ട് എടുത്തു. സ്കേർട്ട് പാർട്ടിൻ്റെ അരികിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ ഒരു 5 ഇഞ്ച് വീതിയിൽ നമ്മൾ ഇച്ചിരി സ്ലോപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെന്തായിരുന്നു, സ്ലീവേൽ അറ്റാച്ച് ചെയ്യേണ്ടതാണ്. കാണിച്ചു തരാവേ, ആ സെൻട്രൽ ഭാഗം നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, കണ്ടോ. കാണാൻ പറ്റുന്നില്ലല്ലേ, കാണിക്കാവേ ഈ ഭാഗം നോക്കിക്കേ, കണ്ടോ. ഒരു 5 ഇഞ്ച് നമ്മൾ ഇങ്ങനെ എക്സ്ട്രാ വരച്ചിരുന്നില്ലേ, അത് തമ്മിൽ നമുക്ക് ചേർത്ത് വെച്ചിട്ട് ബാക്കി ഭാഗത്ത് വേണം ഞുറി വിടാൻ. ഇത് റണ്ണിങ് മെറ്റീരിയൽ ആയതുകൊണ്ട് ഇഷ്ടം പോലെയുണ്ട് ഞുറി വിടാനായിട്ട്. വേണ്ട എങ്കിൽ നിങ്ങൾക്ക് ഇതേ കൊണ്ടൊരു 4-5 ഇഞ്ച് കട്ട് ചെയ്ത് കളയാം. ഇപ്പോഴല്ല, നമ്മൾ വെട്ടുന്ന സമയത്ത്. ഇതിപ്പോൾ ഞാൻ ഓർത്തു കിടക്കുന്നെങ്കിൽ കിടന്നോട്ടെന്ന് ഓർത്തു, ചെ വലുപ്പത്തിൽ കിടക്കുമെന്നല്ല, അവളെ നല്ലതല്ലേ ഇടാനൊക്കെ, കണ്ടോ. ഇത്രയും തുണിയുണ്ട് എനിക്ക് ഞുറി വിടാനായിട്ട്. എന്നിട്ട് നമുക്ക് ഇഷ്ടം പോലെ ഞുറി വിട്ടേച്ചത് ചെയ്യാം. ഒന്നുകിൽ ആദ്യം ഞുറി വിട്ട് വെക്കാം, എന്നിട്ട് തയ്ച്ച് പിടിപ്പിക്കാം. ഇനി അതല്ലെങ്കിൽ ആ രണ്ട് ഭാഗവും തയ്ച്ച് വെച്ചിട്ട് ഞുറി വിട്ടുകൊണ്ട് തയ്ച്ച് ചെയ്യാം. അതൊക്കെ നമ്മുടെ നിങ്ങളുടെ ഓരോരുത്തരുടെ യുക്തി അനുസരിച്ച് ചെയ്യാം, കണ്ടോ. ആ അത്രയും ഭാഗം വിട്ടേച്ച് ഞാൻ ഞുറിവ് കൊടുക്കുക. എനിക്കിഷ്ടം പോലെ ഞുറിവ് കൊടുക്കാനുണ്ട് ഇത്. അപ്പം നമുക്ക് ലുബ്ധിക്കാനൊന്നുമില്ല, നന്നായിട്ട് നമുക്ക് എന്നതിലും ഒരു സാധനം ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും കയ്യിലെടുത്തിട്ട് നമുക്കിങ്ങനെ ഞുറിവ് കൊടുത്ത് കൊടുത്ത് തയ്ച്ച് വെക്കാം. ഞാൻ വലിയ അളവ് നോക്കിയൊന്നുമല്ല ചെയ്യുന്നത്, നമുക്ക് അഥവാ ഞുറിവ് കൂടിപ്പോയെങ്കിൽ ഒരെണ്ണം പൊട്ടിച്ച് വിടും, കൂടിപ്പോയ കുറവാണെങ്കിൽ ഒരു ഞുറി കൂടെ കൊടുത്താൽ പോരെ. അങ്ങനെ നമുക്ക് ഈ പീസ് ഞുറി വിട്ടെടുക്കാം. ഇവിടം വരെ മതിയല്ലോ, നമ്മൾ അടയാളപ്പെടുത്തിയ ഭാഗം വാച്ചായി. ഇപ്പം ഇത് ഏതാണ്, ഇപ്പം ആ വരയിട്ടേക്കുന്ന ഭാഗം എന്ന് പറയുന്നത് സ്ലീവ് പിടിപ്പിക്കേണ്ടതാണ്. സ്ലീവിൻ്റെ ആ 5 ഇഞ്ച് മുമ്പ് കാണിച്ചില്ലേ എക്സ്ട്രാ നിൽക്കുന്നത്, കണ്ടോ കണ്ടോ. അത് നമ്മൾ ഇതിലോട്ട് ചേർത്ത് ആദ്യം തയ്ച്ചു കൊടുക്കുന്നു. അപ്പം നിങ്ങളിങ്ങനെ നോക്കി നോക്കി ചെയ്താൽ മതി, ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല. കാര്യം മനസ്സിലായല്ലോ എന്താണെന്നുള്ളത്. പിന്നെ നമുക്ക് എളുപ്പമാണ്, അവിടെ കൊണ്ടൊന്ന് കുത്തി നിർത്തിയിട്ട് ബാക്കി, കണ്ടോ, ഞുറി വിട്ട ഭാഗത്തോട്ട് നമ്മുടെ
ബാക്ക് പാർട്ടിൻ്റെ യോക്ക് പാർട്ട് നമ്മൾ ചേർത്ത് വെച്ച് വെച്ച് തയ്ച്ച് പോവുക. ഒന്ന് നോക്കിയേക്കണേ കറക്റ്റ് ആണോന്നേ, തുണി തികയുമോ എന്നൊക്കെ നോക്കിക്കേ. നിങ്ങൾ കണ്ടോ, എനിക്കൊരു ഒരു കുഞ്ഞു ഞുറിവ് പൊട്ടിച്ച് വിടേണ്ടി വരും. അതുപോലെ ഇതിൻ്റെ സെൻറ്റർ ഭാഗവും അതിൻ്റെ സെൻറ്റർ ഭാഗവും കറക്റ്റാണോ വരുന്നതെന്ന് നോക്കിക്കണം. അല്ലെങ്കിൽ ഒരു ഭാഗത്ത് ഒത്തിരി ഞുറിവും ഒരു ഭാഗത്ത് ഞുറിവ് കുറഞ്ഞും കിടക്കും. ഒന്നും ഒരു ഞുറിവൊക്കെ അങ്ങോട്ടും കൊണ്ടും മാറിക്കൊണ്ടൊന്നും വ്യത്യാസമില്ല. ഉണ്ടോ, എനിക്ക് തികയത്തില്ല, അതുകൊണ്ട് ഞാനിതൊന്ന് പൊട്ടിച്ചു വിടുക. പൊട്ടിച്ച് വിട്ടിട്ട് തയ്ക്കുക, എന്നിട്ട് നമ്മൾ നോക്കണം. കണ്ടോ, അപ്പോൾ ഒരു ഒരു ചെറിയ ഞുറിവ് കൊടുക്കാൻ എനിക്കുണ്ട്, അതുകൊണ്ട് ഞാനൊരു ചെറിയ ഞുറിവ് കൊടുത്തു. കൊടുത്തിട്ട് കണ്ടോ ഷാർപ്പായില്ലേ. ഇനി എല്ലാം ചേർത്ത് വെച്ച് തയ്ച്ച് പോവുക. ഇതും ഒരടുപ്പ് അടിക്കുന്നുള്ളൂ. ഇത് ടോപ്പ് സ്റ്റിച്ച് രണ്ടെണ്ണം കൊടുക്കും മുകളിൽ. കേട്ടോ, നമ്മളെ വാങ്ങുന്ന നൈറ്റിയൊക്കെ കാണത്തില്ലേ ഇങ്ങനെ രണ്ടടിപ്പായിട്ട് കിടക്കുന്നേ. അപ്പോൾ അങ്ങനെ നമുക്ക് എല്ലാം ടോപ്പ് സ്റ്റിച്ച് കൊടുക്കണം, ഷോൾഡറിൻ്റെ അവിടെയും അതുപോലെ ഈ ബാക്ക് പാർട്ടിലും. അപ്പോൾ ഞാൻ ഇതെങ്ങനെ ടോപ്പ് സ്റ്റിച്ച് എന്ന് കാണിച്ചു തരാം. നമ്മൾ തയ്ച്ച അതേ ഭാഗത്തൂടെ എവിടെ സ്റ്റിച്ച് വരേണ്ടതെന്ന് അറിയാവോ, ഈ ഞുറിവിൻ്റെ മേൽഭാഗത്ത് യോക്ക് പാർട്ടിലാണ് സ്റ്റിച്ച് വരേണ്ടത്. അത് കറക്റ്റ് ലൈനിലൂടെ അടിച്ചു പോകണം. എല്ലാം നല്ല നേരെ ചേർത്ത് വെച്ച് അടിച്ചു, ഒന്നടിച്ചു. തിരിച്ച് ഞാൻ ഒരു ഈ നമ്മുടെ പ്രഷർ ഫൂട്ടില്ലേ, നമ്മൾ ഈ മിഷീൻ്റെ താത്ത് വെക്കുന്നത്, അതിൻ്റെ ആ ഒരു പകുതിയുടെ അടയാളം വെച്ചാണ് രണ്ടാമത്തെ അടുപ്പ് ഞാൻ അടയ്ക്കാൻ പോകുന്നത്. ഇനി നമ്മൾ ആ ഇപ്പം ഞാൻ ഈ കാണിച്ച ഷോൾഡറിൻ്റെ ഭാഗത്തും അങ്ങനെ അടിക്കണം. കേട്ടോ, അതോടൊന്ന് കാണിച്ചേക്കാവേ. ഇതന്നെ ചെയ്യുന്നത് മനസ്സിലായോ, ഷോൾഡറിലാണ് ഇപ്പോൾ അടിക്കുന്നത്. ഷോൾഡറിന് ടോപ്പ് സ്റ്റിച്ച് രണ്ടെണ്ണം കൊടുക്കും. മുമ്പ് ഞാൻ പറഞ്ഞില്ലേ അത് ഒന്നേ കൊടുത്തുള്ളായിരുന്നു, അത് ഒന്നുകൂടെ കൊടുക്കുക. ഇനി നമ്മൾ നമ്മുടെ അടുത്ത പണി ഫ്രണ്ട് പാർട്ട് നമുക്ക് കൂട്ടിച്ചേർക്കണ്ടേ. ഫ്രണ്ട് പാർട്ട് ഹുക്കും ഇതും വെക്കുന്ന ഭാഗം രണ്ട് സൈസിൽ കൂട്ടിച്ചേർക്കാം. ഒന്നൊന്നിൻ്റെ മീതെ വെച്ച് നേരെ ഒന്നടിച്ചിട്ട് തമ്മിൽ ചേർക്കാം. ഞാനിപ്പം ചെയ്യുന്നത് ഒരു ചെറിയ ഒരു ചതുരം പോലെ അടിയിലൊന്ന് തയ്ച്ചെടുക്കുക. കൂട്ടിച്ചേർക്കുന്നതിന് പകരം ചതുരം പോലെ ചെറിയതായിട്ടൊരെണ്ണം ഒരു കണ്ടോ തയ്ച്ചു. എന്നിട്ട് നമുക്ക് ഈ ഇച്ചിരി യോ നമ്മൾ എക്സ്ട്രാ പിടിപ്പിച്ച നമ്മുടെ ഈ ഹക്കോബ സ്വല്പം കൂടുതലുണ്ടായിരുന്നു, അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഫ്രണ്ട് പാർട്ടിൻ്റെ സ്കേർട്ട് പാർട്ട് പിടിപ്പിക്കാൻ പോവുക. മുമ്പത്തെ പോലെ തന്നെ ഇതെങ്ങനെ ഞാൻ ചെയ്യുന്ന നോക്കിക്കോണേ. ഞുറി വിടുന്നില്ല, ഇവിടെ വെച്ചോണ്ട് തന്നെ ഞുറി വിടാം. അതിവിടെ കാണിച്ചു തരാം നോക്കിക്കാം. ഈ കയ്യേൽ ഈ കാണുന്ന ലാസ്റ്റ് കാണുന്ന ഷേപ്പ് എന്ന് പറയുന്നത് കയ്യുടെ ഓപ്പണിങ്ങിൻ്റെ ഭാഗമാണേ. അത് കൂട്ടിയടിച്ച് കയറി പോരേണ്ടതാണ്, അവിടെ തൊട്ടല്ല കൊടുക്കേണ്ടത്. പിന്നെ നമ്മൾ 5 ഇഞ്ച് ചെരിച്ച് കൊടുത്തില്ലേ, അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇവിടെ കൊണ്ടുവന്ന് കുത്തി നിർത്തിയിട്ട് നമുക്ക് ഇനിയും ഞുറി വിടുന്ന ഭാഗത്തേക്ക് പോകേണ്ടത്. പക്ഷേ ഞാൻ ഇങ്ങനെ രണ്ട് വശത്തെയും ഈ ഷോൾഡറിൻ്റെ ഷോൾഡറല്ല സ്ലീവിൻ്റെ ആ ഭാഗങ്ങൾ തമ്മിൽ മാത്രം കൂട്ടിച്ചേർത്തൊന്ന് വെക്കും. അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ തയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ പിൻ കുത്തിയാലും മതി. പിൻ കുത്തി വെച്ചിട്ട് ബാക്കി ഭാഗം നമുക്ക് ഞുറി വിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം, എന്നിട്ട് തയ്ച്ചു പോന്നാലും മതി. ഒക്കെ നമ്മുടെ നിങ്ങളുടെ ഇഷ്ടം പോലെ, നമുക്ക് ഓരോരുത്തർക്ക് എന്താണെങ്കിലും ഓരോ ഓരോ താല്പര്യങ്ങളല്ലേ, അതുപോലെ ചെയ്യാം. ഇനി നിങ്ങൾ നോക്കിയേ, ഇനിയും ഈ ബാക്കി കാണുന്ന ഭാഗത്തിൻ്റെ സെൻറ്റർ വെച്ച് രണ്ട് ഭാഗത്തേക്ക് നമുക്ക് ഞുറി വിട്ട് കൊടുക്കാം. ഇവിടെ നിന്നിട്ട് തുടങ്ങാം. ഒരുവിധം മുഴുത്ത ഞുറിവാണ് ഞാൻ കൊടുക്കുന്നത്, കാരണം ഞാൻ പറഞ്ഞല്ലോ ഇത് 44 ഇഞ്ച് വീതിയുള്ള തുണിയായതുകൊണ്ട് ഇഷ്ടം പോലെ ഞുറി വിടാനുണ്ട്. പക്ഷേ നമ്മൾ ഷോൾഡറൊക്കെ 7 എടുത്തേക്കുന്നത് കൊണ്ട് ഇത് വലിയ തോള പോലെ കിടക്കത്തുമില്ല. കേട്ടോ, വൃത്തിയായിട്ട് മുകൾഭാഗം വൃത്തിയായിട്ടിരിക്കുകയും ചെയ്യും. എന്നാൽ ഒരുവിധപ്പെട്ട വണ്ണമുള്ളവർക്കൊക്കെ ഇത് ഉപയോഗിക്കാനും പറ്റും. ആ സൈസിലുള്ള സ്റ്റിച്ചിങ് ആണിത്. കേട്ടോ, സ്റ്റിച്ചിങ് അല്ല കട്ടിങ്ങാണ്. എനിക്ക് തോന്നുന്നത് ഇതൊരു 44, 44, 45 ആക്ഷേപമില്ലാതെ ഉപയോഗിക്കാൻ പറ്റും. ഈ കട്ടിങ് ഒരു മാറ്റവും പറ്റാതെ കയ്യുടെ ഓപ്പണിങ്ങിലെ 7 എന്നുള്ളത് 7.5 ഒക്കെ ആക്കിയാൽ മാത്രം മതി, ബാക്കിയെല്ലാം സെയിമാണ്. അങ്ങനെ രണ്ട് വശത്തും നമ്മൾ ഞുറി വിട്ട്
തയ്ച്ചു പോരുക. കണ്ടോ, എളുപ്പമായില്ലേ പണി? ഇപ്പറം നമ്മൾ കൂട്ടി അടിച്ചു വെച്ചേക്കുക, അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് തന്നെ സ്റ്റിച്ചിട്ടത് എളുപ്പമായി. ഇനിയും ഞാൻ പറഞ്ഞല്ലോ, ഇനി നമ്മൾ പതിച്ചടിക്കാൻ പോവാം. പതിച്ചടിക്കുമ്പം കണ്ടോ, ഞാനിതാ ഇവിടെ പറഞ്ഞത്, ആ യു ഷേപ്പ് അവിടെ കൊണ്ട് അങ്ങ് അങ്ങ് നിന്ന് പോയി, അത് ഇച്ചിരി താഴ്ത്ത് വന്നിരുന്നത് നല്ലതായിരുന്നു. അപ്പോൾ ഇനി അഴിച്ചൊക്കെ തയ്ക്കണേ വലിയ പണിയാണ്, നൈറ്റിയല്ലേ മതി. ഇനിയും നമ്മൾ ആ അടിപ്പടിച്ചെടുത്ത് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുവാണേ. സ്റ്റിച്ച് എവിടെ വരണം? യോക്ക് പാർട്ടിലൂടെ വരണം. ഇവിടെ വരുമ്പോൾ ഞാൻ എന്നെ നടക്കുന്ന അറിയാവോ, അമ്മകളിൽ കൂടെ കയറ്റി അടിക്കത്തില്ല, ആ ഞെറിവിൻ്റെ കറക്റ്റ് ഇതേ കൂട്ടി അടിച്ചു. അല്ലെങ്കിൽ നൂല് ബ്രൗൺ ചുവപ്പ് നൂലല്ലേ, ചുവപ്പല്ല ഒരു മെറൂൺ നൂലാണ്, അത് ഈ വെള്ളയെ കൂടെ കയറി വരുമ്പോൾ വൃത്തികടല്ലേ, അതുകൊണ്ട് ആ ഭാഗത്ത് ഞാൻ ടോപ്പ് സ്റ്റിച്ച് താത്ത അടിച്ചത്. ഇനി തിരിച്ചും രണ്ടാമത്തെ സ്റ്റിച്ച് കൊടുക്കുമ്പോഴും ഞാനത് മേളിൽ കയറ്റി അടിക്കത്തില്ല, കാരണം എനിക്കൊന്ന് വെള്ളയെക്കൂടെ അവർക്ക് വരുന്ന വൃത്തികളെ മാറ്റി. ഇനി നമ്മൾ നമ്മുടെ പണിയെല്ലാം തീർത്തു, കൈ കൂട്ടിച്ചേർക്കുകയാണ്. കണ്ടോ, അത്രയും ആ ഭാഗം മിച്ചം കിടന്നത് കൂട്ടിച്ചേർത്തു. ബാക്കി നമ്മൾ നൈറ്റിയുടെ സ്കേർട്ട് പാർട്ട് നമ്മൾ ചേർത്ത്, ഞാൻ ഒട്ടും കൂടുതലിടുന്നില്ല, ഒരു അര ഇഞ്ച് മുക്കാൽ ഇഞ്ച് ഗ്യാപ്പിട്ട് ഫുൾ അടിക്കുക. ഇത് രണ്ട് പ്രാവശ്യം അടിക്കണം, ഞാനിപ്പോൾ നിങ്ങളെ ഒന്നേ കാണിക്കുന്നുള്ളൂ കേട്ടോ, ഇതൊന്നും പറയണ്ട. എന്നിട്ട് ഞാൻ ഇട്ട് നോക്കും, എന്നിട്ടേ ഞാൻ അടി മടക്കി അടിക്കത്തുള്ളൂ. ഞാൻ നൈറ്റിയുടെ ഒരിക്കലും അടി നേരത്തെ ചെയ്യത്തില്ല, ഇട്ട് നോക്കിയിട്ട് ചെയ്യത്തില്ല, അല്ലെങ്കിൽ ഇട്ട് നോക്കുക എന്നല്ല, ഏറ്റവും തീർന്നതിന് ശേഷമാണ് ലെങ്ത്. രണ്ട് 90 ഉണ്ടെങ്കിൽ എല്ലാം കറക്റ്റാണ്. തയ്ച്ചിട്ട് ഞാൻ വന്നു, എങ്ങനെയുണ്ടോ, ഇഷ്ടമായോ നിങ്ങൾക്ക് ഹക്കോബായുടെ എക്സ്ട്രാ വെച്ചിരിക്കും? ശരിക്കും ഇത് ഈ റൗണ്ട് ഇങ്ങനെ ഇറങ്ങി വരണമായിരുന്നല്ലേ, ഞാൻ 10:30 യോക്ക് എടുത്തേക്കുന്നത്, ശരിക്കും ഇത് 11 ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നി ഇതൊരു ഒരു കുറച്ചുകൂടെ ഭംഗിയായേനെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ അഭിപ്രായം പറയണം കേട്ടോ. എന്തായാലും ഇടാൻ നല്ല സുഖമാണ്, റണ്ണിങ് മെറ്റീരിയൽ ആയതുകൊണ്ട് നൈറ്റിയേക്കാൾ വീതി വിരിവുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ ഉണ്ട്. തന്നെയല്ല, ഇതൊരു 44-കാർക്കും 46 വരെ ഇടാൻ പറ്റുന്ന വലിപ്പം ഇത് കണ്ടോ, ഈ രീതിയിൽ തയ്ച്ചാൽ വലിപ്പമുണ്ട്. നമ്മുടെ ബാഗിക്ക് കഴുത്ത് 4 ആണ് എടുത്തിരിക്കുന്നത്, 4 or 4.5 ആണ്, നല്ല വൃത്തിയായിട്ട് എല്ലാം നല്ലത്. കഴുത്ത് ഇങ്ങനെ ഒത്തിരി അകന്ന് ഒന്നും പോയിട്ടില്ല, ഇവിടെ ഫ്രണ്ട് ഓപ്പണാണ്. നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായാൽ നിങ്ങളുടെ സപ്പോർട്ട് തരിക. താങ്ക് യു.